നമസ്കാരം കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വെള്ളിലവള്ളി എന്ന കവിത. അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞത്? കമ്മൽ പോലെ മനോഹരമായ പൂക്കൾ കൊണ്ട് മനോഹരമായി നിൽക്കുന്ന വെള്ളിലവള്ളി, ആ പൂവുകൾക്കടുത്ത എന്തുണ്ട്? പട്ടുപോലുള്ള ഇലകളുണ്ട്. അതിന് ചില്ലകൾ നൂറുകണക്കിന് പച്ചിലകൾ നിറഞ്ഞു നിൽക്കുന്നു. ഇവയെല്ലാം അണിഞ്ഞ് തുള്ളി രസിച്ച് നിൽക്കുന്ന വെള്ളിലവള്ളിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ നിൽക്കുന്ന ഈ വെള്ളിലവള്ളിയെ കണ്ടിട്ട് ആർക്കൊക്കെ അസൂയ തോന്നി എന്നാ പറയണ? പൂന്തോട്ടത്തിലെ മറ്റ് ചെടികൾക്കെല്ലാം അസൂയ തോന്നി. ഇവിടെയല്ലേ പഠിച്ചത്? ഇനി നമുക്ക് തുടർന്ന് നോക്കാം. മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാം ചെറു പൂമ്പാറ്റ, ചേതോഹരമായി വായുവിൽ നീന്തിടും ഏതോ ദേവതയെന്നോണം. മന്നിതിലേക്കു വിരുന്നു വരുന്നൊരു മഴവില്ലിൻ മകളെന്നോണം, വരികെന്നവളെ വിളിച്ചും വീശും ചെറുചില്ലകളാൽ പൂച്ചെടികൾ. അപ്പോ ഈ പൂന്തോട്ടത്തിലേക്ക് ഒരു വിരുന്നുകാരൻ കടന്നു വരുന്നു. ആരാണ് ഈ വിരുന്നുകാരൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആള് തന്നെയാണ് ഇതിലെ വിരുന്നുകാരൻ. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നതും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പൂന്തോട്ടത്തിൽ സ്ഥിരം കാണുന്ന ആള് തന്നെയാണ് ഇതിലെ വിരുന്നുകാരൻ. മന്ദമണഞ്ഞു വനികയിലേക്ക്, മന്ദം എന്ന് പറഞ്ഞാൽ എന്താ? പതുക്കെ ആ വനിക ആ പൂന്തോട്ടത്തിലേക്ക് മന്ദമണഞ്ഞു വനികയിലേക്കൊരു സുന്ദരിയാം ചെറു പൂമ്പാറ്റ. ആരാ വന്നത്? ആ നല്ല ഭംഗിയാർന്ന പൂമ്പാറ്റ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പൂന്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകൾ വരും. എന്തിനാ ഈ പൂമ്പാറ്റകൾ വരുന്നത്? തേൻ കുടിക്കാൻ അല്ലേ? ആ അപ്പോ നല്ല ഭംഗിയാർന്ന ഒരു പൂമ്പാറ്റ ഇങ്ങനെ ഈ പൂന്തോട്ടത്തിലേക്ക് കടന്നു വരാണ്. ചേതോഹരമായി വായുവിൽ നീന്തിടും ഏതോ ദേവത എന്നോണം. ആ പൂമ്പാറ്റയെ കണ്ടിട്ട് കവി പറയാണ്, ചേതോഹരമായി മനോഹരമായി വായുവിൽ നീന്തുന്ന ഏതോ ഒരു ദേവത കടന്നു വന്ന പോലെയെന്ന്. നല്ല ചിറകുള്ള നല്ല മനോഹരമായ നിരവധി വർണ്ണങ്ങളുള്ള ഒരു പൂമ്പാറ്റയാണ് കടന്നു വന്നത്. അതിനെ കണ്ടിട്ട് ഏതോ ദേവതയാണോ എന്ന് സംശയിക്കുന്നു. മഞ്ഞിതിലേക്കു വിരുന്നു വരുന്നൊരു മഴവില്ലിൻ മകൾ എന്നോണം. അടുത്തായിട്ട് പറയുന്നതാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഏതോ മഴവില്ലിന്റെ മകളാണോന്ന്. ഏഴ് വർണ്ണങ്ങൾ നിറഞ്ഞല്ലേ മഴവില്ല്. അപ്പോ ഈ പൂമ്പാറ്റയ്ക്കും ഏഴ് നിറങ്ങളുണ്ട്. എല്ലാ നിറങ്ങളും കൂടി അതിമനോഹരമായ ഒരു പൂമ്പാറ്റയാണ് കടന്നു വരുന്നത്. വരികെന്നവളെ വിളിച്ചും വീശും ചെറുചില്ലകളാൽ പൂച്ചെടികൾ. ഇത് കണ്ടിട്ട് എല്ലാ പൂച്ചെടികളും, ആ പൂന്തോട്ടത്തിൽ നിറയെ പൂച്ചെടികൾ ഉണ്ടായിരുന്നല്ലോ, അവയെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ചെറുചില്ലകളാൽ വീശി വീശി വിളിക്കാൻ തുടങ്ങി. അറിയാൻ പറ്റും നല്ല മനോഹരമായിട്ട് കണ്ടോ, വിവിധ നിറങ്ങളിലുള്ള മഴവില്ലിൻ്റെ മകളെ പോലെ തോന്നിക്കുന്ന നല്ല മനോഹരമായ പൂമ്പാറ്റ. അത് ചേതോഹരമായി വായുവിൽ നീന്തുന്ന ഏതോ ഒരു ദേവതയാണെന്നും കവി തോന്നുന്നു. അത്രയ്ക്ക് മനോഹരമായി ഈ പൂമ്പാറ്റ ഈ പൂന്തോട്ടത്തിലേക്ക് കടന്നു വരികയാണ്. അത് കണ്ടിട്ട് മറ്റു ചെടികൾ എന്ത് ചെയ്തു? എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടും വിളിക്കുകയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഇനി ഈ കടന്നു വരുന്ന പൂമ്പാറ്റ എന്ത് ചെയ്തെന്ന് നോക്കാം. അവളോ വെള്ളില വള്ളിയിലെത്ര അതിലോലം ചെറുകാലൂന്നി, പുളകം പൂണ്ടു വെള്ളില വല്ലരി പുണ്യത്താലതു കൈവന്നു, പവിഴച്ചുണ്ടിൽ ചുംബിച്ചിട്ടി അവളെ തേനും പൂമ്പൊടിയും, വെള്ളില വള്ളിക്കെത്ര കൊടുക്കിലും ഉള്ളിൽ തൃപ്തി വരുന്നില്ല. അവൾ എന്തു ചെയ്തു? അവളോ വെള്ളില വള്ളി, അവള് എല്ലാ ചെടികളും മാടി വിളിച്ചപ്പോൾ അവൾ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു? ആ വെള്ളിലവള്ളിയുടെ അടുത്തേക്ക് ചെന്നു. അതിലോലമായി നല്ല മനോഹരമായി മൃദുവായിട്ടുള്ള അവളുടെ കാലൂന്നി. ഇത് കണ്ടിട്ട് വെള്ളിലവള്ളി എന്തു പൂണ്ടു? പുളകം പൂണ്ടു. പുളകം എന്ന് പറഞ്ഞാൽ രോമാഞ്ചം പൂണ്ടു. വെള്ളിലവള്ളി രോമാഞ്ചം പൂണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? പുണ്യത്താൽ ഇത് കൈവന്നു. എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ മുൻജന്മ ഭാഗ്യം, ഏതോ ഒരു ഭാഗ്യം കൊണ്ടാണ് എനിക്കിത് കൈവന്നത്. ഇത്രയും ചെടികൾ മാടി വിളിച്ചില്ലേ, പക്ഷെ എന്നിട്ട് എൻ്റെ അടുത്ത് വന്നത് എന്തുകൊണ്ടാ? ഞാൻ ചെയ്ത ഏതോ ഒരു ജന്മത്തെ പുണ്യം, എൻ്റെ പുണ്യം കൊണ്ട് തന്നെയാണിത് വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് പവിഴച്ചുണ്ടിൽ ചുംബിച്ചിട്ട് ഈ അവളെ തേന് പൂമ്പൊടി. എന്തിനാ ഈ പൂമ്പാറ്റ സാധാരണ പൂന്തോട്ടത്തിലേക്ക് കടന്നു വരുന്നത്? പൂമ്പൊടിയും തേനും കുടിക്കാൻ. എന്നിട്ട് അവൾ പതുക്കെ അവളുടെ മൃദുവായ കാലൂന്നിക്കൊണ്ട് അവൾക്ക് ഇഷ്ടം പോലെ അവൾക്ക് ആവശ്യമുള്ളത്ര തേനും പൂമ്പൊടിയും എല്ലാം കുടിച്ചു.
വെള്ളരി വള്ളിക്ക് എത്ര കൊടുക്കലും ഉള്ളി തൃപ്തി വരുന്നില്ല. ഈ വെള്ളരി വള്ളിക്ക് എന്താ എത്ര കൊടുത്തിട്ടും തൃപ്തി വരുന്നില്ല. നിനക്ക് ഇഷ്ടംപോലെ കഴിച്ചു. ഒന്നാമത്തെ മറ്റുള്ളവരുടെ മുന്നിൽ, മറ്റുള്ള ചെടികൾക്ക് മുമ്പിൽ തൻ്റെ അടുത്തേക്ക് മാത്രം വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൂടാതെ തന്നെ എത്ര നീ കുടിച്ചോ എന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വെള്ളിലവള്ളി ഇത് മുഴുവൻ കൊടുക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പൂമ്പാറ്റയുടെ സ്നേഹവും ആതിഥ്യ മര്യാദയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹൃദയവിശാലതയൊക്കെ ഇവിടെ പൂമ്പാറ്റയോട് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയര് അല്ലെങ്കിൽ ഭാരതീയര് ആതിഥ്യ മര്യാദയ്ക്ക് പേര് കേട്ടവരാണെന്ന് പറയുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ വേണമെങ്കിൽ വെള്ളിലവള്ളിയെക്കുറിച്ച് നമുക്ക് പറയാം. ആതിഥ്യ മര്യാദ, തൻ്റെ അടുത്തേക്ക് വരുന്ന അതിഥിയെ സൽക്കരിക്കാൻ അവൾ തന്നെ കൊണ്ട് ആവുന്നതും എല്ലാം ചെയ്യുന്നതും ഇവിടെ കവി പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അർത്ഥം കൂടി നമുക്കിവിടെ കൊടുക്കാം. അപ്പം എന്ത് ചെയ്തു, അവളോ വെള്ളിലവള്ളിയിൽ എത്ര, ആര് വന്നു, പൂമ്പാറ്റ വെള്ളിലവള്ളിയിൽ വന്ന് തൻ്റെ മൃദുവായ കാലൂന്നി, ഈ കാലൂന്നി അവിടെ ഇരുന്നപ്പോഴേക്കും വെള്ളിലവള്ളിയാണെങ്കിലോ രോമാഞ്ചം പൂണ്ടു. അവള് പറഞ്ഞു, എൻ്റെ ഏതോ ഒരു പുണ്യത്താലാണ് ഇത് കൈവന്നതെന്ന് പറഞ്ഞിട്ട് അവള് തേനും പൂമ്പൊടിയും എല്ലാം ആവശ്യത്തിലധികം നൽകി. എത്ര കൊടുത്തിട്ടും അവൾക്ക് മതിയാകില്ലെന്നാ പറയുന്നത്. മരതകവർണ്ണ പച്ചില തോറും പരതി പിന്നെ പൂമ്പാറ്റ, മുത്തുകൾ പോലിലകൾക്കിടയിൽ ചെറുമുട്ടകളിട്ടു പൂമ്പാറ്റ. ആ ഇലകൾക്കടി ഭാഗം മുട്ടകൾ ആയിരമായിരമായപ്പോൾ ചിറകുവിരുത്തി ടാറ്റാ കാട്ടി ചിക്കെന്നവൾ പോയി മറവായി. അപ്പോ മരതക വർണ്ണ പച്ചില തോറും, മരതകം കണ്ടിട്ടുണ്ടോ നിങ്ങൾ, ഒരു പച്ച നിറത്തിലുള്ള സ്റ്റോണാണ് മരതകം എന്ന് പറയുന്നത്, രത്നം. ആ മരതക വർണ്ണ പച്ചില, ആ പച്ചിലയുണ്ടല്ലോ, ആ പച്ചില തോറും പരതി, എന്തിനോ പൂമ്പാറ്റ പരതി, ആ ഇലകൾ മുഴുവൻ എന്തിനായിരിക്കാം പരതിയത്. പൂമ്പാറ്റ എന്തിനാ സാധാരണ പൂമ്പൊടിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്തായിട്ട് എന്താ, ആ മുട്ടകളിടാൻ, മുത്തുകൾ പോലെ ഇലകൾക്കിടയിൽ ചെറു മുട്ടകളിട്ടു പൂമ്പാറ്റ. അതിനുശേഷം എന്ത് ചെയ്തു പരതി, അവിടെയൊക്കെ നോക്കി, തനിക്ക് മുട്ടകളിടാൻ പറ്റിയ നല്ല ഭംഗിയാർന്ന ഇലകൾ നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു, മുത്തുകൾ പോലുള്ള മനോഹര, ആ മുട്ടനെ സൂചിപ്പിച്ചൊക്കെ നോക്കിയേ, നല്ല മുത്തുകൾ പോലെ മനോഹരമായ ചെറു മുട്ടകളിട്ടു. അതിനുശേഷം ആ ഇലകൾക്കടിഭാഗം കുറേ മുട്ടകളിട്ടു, 1000 മുട്ടകളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു എന്നാ പറയണത്, ചിറകുവിരുത്തി ടാറ്റ കാട്ടി ചിക്കൻ അവൾ പോയി മറവായി. ചിറകുവിരുത്തി ടാറ്റയും കാട്ടിക്കൊണ്ട് ചിക്കൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അവൾ പോയി. അപ്പോ എന്ത് ചെയ്തു, മരതക വർണ്ണ ഈ പൂമ്പൊടിയും തേനും എല്ലാം കുടിച്ചു കഴിഞ്ഞ ശേഷം മരതക വർണ്ണ പച്ചില തോറും പിന്നെ പരതി, എന്തിനു പരതി, മുട്ടകൾ ഇടാൻ വേണ്ടി പരതി. അത് കഴിഞ്ഞിട്ട് മുട്ടകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആയിലകൾക്ക് അടിഭാഗം 1000 മുട്ടകളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം അവൾ ചിക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടാറ്റയും കാണിച്ച് അവൾ അവിടെ നിന്ന് പോയി എന്നാ പറയണത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മുഴുവൻ നമുക്ക് ഈ പൂച്ചെടി, ഈ പൂന്തോട്ടത്തിൽ കാണാൻ സാധിക്കും. പൂച്ചെടികൾക്ക് വെള്ളിലവള്ളിയോട് അസൂയ തോന്നുന്നതും ഇത് മനുഷ്യ സഹജമല്ലേ. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് നമുക്ക് ഈ പൂന്തോട്ടത്തെ പറയാം. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ മുഴുവൻ എവിടെയാണെങ്കിലും അസൂയയും പരസ്പര സ്നേഹവും എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അസൂയ എല്ലാം ഉണ്ടെങ്കിലും ഇവിടെ പരസ്പര സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ പൂമ്പാറ്റയിലും വെള്ളിലവള്ളിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ കൂടി പ്രയോജനകരമാവുന്ന വിധത്തിൽ ജീവിക്കുന്നതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതും ഇതല്ലേ വേണ്ടത്, ഒരു അതിഥിയെ സന്തോഷിപ്പിക്കുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാം കവി ഇവിടെ കാണുന്നുണ്ട്. വെള്ളിലവള്ളി പൂമ്പാറ്റയെ സ്വീകരിച്ച് മുട്ടകളിടാനായിട്ട് ഇലകൾ കൊടുക്കുന്നതും അതിനുശേഷം തേൻ കൊടുക്കുന്നതും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും ഇവിടെ പൂച്ചെടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കവി ഇവിടെ കാണിക്കുന്നുണ്ട്. പരസ്പരം സൗന്ദര്യവും അസൂയയുമുള്ള ഒരു സമൂഹത്തെ കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എന്താ, ഒരു ലോകത്തെല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടായിരിക്കുന്ന ഗുണഗണങ്ങളും കവി ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ ഈ വനികയിലേക്ക് ഒരു സുന്ദരിയായ പൂമ്പാറ്റ കടന്നു വരുന്നതും വായുവിലേക്ക് ഒരു ഭംഗിയുള്ള മഴവില്ലിൻ്റെ മകളെ പോലെ കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുന്ന മഞ്ഞിതിലേക്ക് വിരുന്നു വരുന്ന മഴവില്ലിൻ്റെ മകളെ പോലെ വരുന്നു. ഏതോ വായുവിൽ നീന്തുന്ന ദേവതയാണോ എന്ന് കവി സംശയിക്കുന്നു. അങ്ങനെ കടന്നു വരുന്ന ആ പൂമ്പാറ്റയെ കണ്ട് എല്ലാ ചെടികളും മാടി മാടി ഇവിടെ വിളിക്കുന്നു. അവൾ എന്ത് ചെയ്തു, ആ വന്ന പൂമ്പാറ്റ വെള്ളിലവല്ലിയിൽ കാലൂന്നി. എന്നിട്ട് അത് കണ്ടപ്പോൾ വെള്ളിലവള്ളി പറഞ്ഞു, എൻ്റെ ഏതോ ഒരു മുൻജന്മ പുണ്യം കൊണ്ടാണ് എനിക്കിതെല്ലാം സംഭവിച്ചതെന്ന്. എന്നിട്ട് ധാരാളം തേനും പൂമ്പൊടിയും എല്ലാം നൽകി.
ഇതെല്ലാം കൊടുത്തിട്ടും വെള്ളിലവള്ളിക്ക് തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം എന്തു ചെയ്തു? മരതകത്തിന്റെ നിറമുള്ള ആ പച്ചില മുഴുവൻ അവൾ പരുതി നോക്കി. എന്തിനായിരുന്നു മുട്ടകൾ ഇടാൻ? എന്നിട്ട് 1000 മുട്ടകൾ ഇട്ട് കഴിഞ്ഞ ശേഷം അവിടെ നിന്നും എന്തു ചെയ്തു? ചിറക് വിരുത്തി ടാറ്റാ കാട്ടി പൂമ്പാറ്റ അവിടെ നിന്ന് പോയി. ഇത്രയാണ് ഈ കാവ്യഭാഗം. നല്ലൊരു കവിതയല്ലേ? എല്ലാവരും ഇത് 5 പ്രാവശ്യം വായിച്ചു പഠിക്കുക കേട്ടോ. നന്ദി കുട്ടികളെ.